നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 മാർച്ച് മാസം 29-ാം തീയതി 1199-ാം ആണ്ട് മീനമാസം 16-ാം തീയതി വെള്ളിയാഴ്ച. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം നക്ഷത്രങ്ങളിൽ വളരെ ഗുണഫലത്തെ പ്രദാനം ചെയ്യുന്ന നക്ഷത്രങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ വിശാഖം നക്ഷത്രം ശുഭനക്ഷത്രമാണ്, അതേപോലെ ശുഭ ദിവസവുമാണ്. ഇന്ന് നമുക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസമാണ്. കാരണം നക്ഷത്രം അനുകൂലപ്രദമാണ്, ഇന്നത്തെ ദിവസം കൊള്ളാം. അപ്പോൾ രണ്ടും അനുകൂലമായി വന്നിരിക്കുന്ന ഈ ദിവസം എന്തെങ്കിലും ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റിവെക്കാതിരിക്കുക, എന്ത് ശുഭകാര്യങ്ങൾക്കും ഇറങ്ങിക്കൊള്ളുക. കാരണം വിജയത്തിലേക്ക് വരുന്ന ദിവസമാണ്, വിജയസാധ്യതയേറിയ ദിവസമാണ്. അപ്പോൾ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളിലാവട്ടെ, അതുപോലെ മറ്റ് സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് ഇടവരുന്ന കാര്യങ്ങളിലാവട്ടെ, സുഹൃത്തുക്കളെ ലഭിക്കുന്ന കാര്യത്തിലാവട്ടെ, എല്ലാം കൊള്ളാം. നമ്മളൊരു വ്യാധിയിലേക്ക് പോയാൽ പോലും അവിടെ നമുക്ക് ശോഭിക്കാൻ കഴിയുന്ന ദിവസമാണ്. ഇന്ന് വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, അതായത് മീനമാസത്തിലെ വിശാഖ നക്ഷത്രം ആയിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഈ ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരുന്ന വർഷം തന്നെയാണ്. അനുകൂലപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അത് സാമ്പത്തിക കാര്യത്തിലായാലും ശരി, അതുപോലെ വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കാനും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും വീട് വെക്കാനും വാഹനം വാങ്ങാനും അതുപോലെ ജോലിയിൽ പുരോഗതി ഇല്ലാതിരിക്കുന്നവർ ബിസിനസ്സിൽ തകർച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒക്കെ വിശാഖ നക്ഷത്രക്കാർക്ക് പുരോഗതിയിലേക്ക് പോകുന്ന ഒരു വർഷമാണ് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ വാർഷിക ഫലം. അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന ദിവസമാണ്. ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ പ്രത്യേകിച്ച് വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കണം. പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്, നമ്മളെ ഈ ചാനൽ പ്രോഗ്രാം കണ്ടതിന് ശേഷം ഞാൻ ഓരോ ദിവസവും വസ്ത്രം ഇങ്ങനെ നോക്കി ഡ്രസ്സ് സെലക്ട് ചെയ്താണ് ഓഫീസിലൊക്കെ പോണേ. പക്ഷെ അതിൻ്റേതായ വ്യത്യാസം അവർക്ക് ലഭിക്കുന്നതായി കണ്ടിട്ടുണ്ട്. കാരണം ഈ ശുക്രൻ്റെ പോസിറ്റീവ് എനർജി റെഡ് കളറ് ബോഡിയിൽ നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നതോടുകൂടി ഈ പോസിറ്റീവ് എനർജി ആഗിരണം ചെയ്യാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ വസ്ത്രത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. നമുക്ക് വസ്ത്രം ചുവപ്പ് വസ്ത്രമോ അല്ലെങ്കിൽ ശരീരത്തിൽ ഇടുന്ന ഡ്രസ്സിൽ ചുവപ്പിൻ്റെ ഏതെങ്കിലും ബ്ലൗസായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഷർട്ടായിട്ടോ ഒക്കെ നമ്മൾ അതെങ്കിൽ ഷാളായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ബൈ ചാൻസൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല എങ്കിൽ ഒരു ചുവന്ന പൊട്ട് നെറ്റി തൊടുക, അത് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജിയെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. അല്ലെങ്കിൽ ഒരു കർച്ചീപ്പ് കൊണ്ട് നടക്കുക, ഇതൊക്കെ ഭാഗ്യദായകമായ അവസ്ഥയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. എങ്കിലും എല്ലാ ദിവസവും നമുക്ക് ശുഭദിവസമാണ് എങ്കിൽ പോലും 12 മണിക്കൂർ പകലുള്ളതിൽ ചില നെഗറ്റീവ് എനർജി നിൽക്കുന്ന സമയമുണ്ട്. അതുകൊണ്ടാണ് അതിനെയും കൂടി നിങ്ങൾക്ക് പ്രാധാന്യം ചെയ്ത് പറഞ്ഞു തരുന്നത്. അതിലെ യാത്രാദി കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കും. ഇന്ന് രാഹുകാലം വരുന്നത് നമ്മൾ കലണ്ടറൊക്കെ നോക്കിയാൽ ഇട്ടിരിക്കുന്നത് 10:30 to 12 വരെ രാഹുകാലമുണ്ട് എന്നാണ്. പക്ഷേ 10:31 തൊട്ട്
രാഹു കാലം ആരംഭിക്കുകയാണ്. 10:12 to 12:29 വരെ രാഹുകാല സമയമുണ്ട്. ഇപ്പോൾ രാഹുകാല സമയം നമുക്ക് ശുഭ യാത്രയ്ക്ക്, ശുഭമായിട്ടുള്ള യാത്രയ്ക്ക് ഒഴിവാക്കുക. ഒരു കാര്യത്തിന് പോവുകയാണ്, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുകയാണ്, നമ്മൾ ഈ രാഹുകാല സമയം വിട്ട് പോവുക. മറ്റ് രണ്ട് ഗുളിക കാലവും യമകണ്ഠ കാലവും ശുഭപ്രദമായ ഒരു കാര്യങ്ങൾക്ക് നല്ലതല്ല. രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ കൊള്ളാതെയുള്ളൂ എങ്കിലും ഗുളികൻ നിൽക്കുന്ന സമയം, അന്ന് ഗുളികകാലം പറഞ്ഞത് 7:57 തൊട്ട് 9:28 വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 3:30 തൊട്ട് 5:01 വരെയും. ഇന്നത്തെയും അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം, മറ്റ് മുഹൂർത്തരാശികളൊക്കെ ഉള്ള ദിവസമാണ്, എന്നാലും അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. 12:05 തൊട്ട് 12:53 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് എന്ത് ശുഭകാര്യങ്ങൾക്ക് വേണോ എടുക്കാം. അഭിജിത്ത് എന്ന് പറയുമ്പോൾ ജ്യോതിഷശാസ്ത്രപ്രകാരം 27 നക്ഷത്രമല്ല 28 നക്ഷത്രമുണ്ട്. അപ്പോൾ 28-ാമത്തെ നക്ഷത്രമാണ് അഭിജിത്ത്. 27 നക്ഷത്രത്തിൻ്റെ ദോഷത്തെയും തീർക്കാനുള്ള ശക്തി അഭിജിത്ത് നക്ഷത്രത്തിനുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു ശുഭകാര്യത്തിന് എടുക്കുമ്പോൾ അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണേ. 2 നാഴികയോളം സമയം നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട് എല്ലാ ദിവസവും. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്ത സമയത്ത് ഏറ്റവും പോസിറ്റീവ് എനർജി, എല്ലാ ദോഷത്തെയും മാറ്റാനുള്ള ശക്തിയുള്ള സമയം എന്ന് ഞാൻ പറഞ്ഞത് പോലെ തന്നെ ദോഷങ്ങളെ മാറ്റി നമുക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്ത് തരാൻ സഹായിക്കും. അപ്പോൾ രാഹുകാലവും ഗുളികകാലമോ യമകണ്ഠകാലമോ ഇല്ലാതെ അഭിജിത്ത് മുഹൂർത്തവും കൂടി നിൽക്കുകയാണെങ്കിൽ അതിന് പ്രാധാന്യം കൊടുക്കുക. ഇരട്ടി മധുരം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇരട്ടി റിസൾട്ട് ലഭിക്കാൻ സഹായിക്കും. എല്ലാവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ. പ്രത്യേകിച്ച് വിശാഖ നക്ഷത്രം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും വളരെ സന്തോഷപ്രദമായ ഒരു വർഷം ആശംസിക്കുന്നു. അതുപോലെ അല്ലാത്തവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.